സുവർണ ജൂബിലി ആഘോഷം സമൃദ്ധമാക്കാൻ അന്നദാനത്തിനുള്ള അരി സ്വന്തമായി വിളയിച്ചെടുക്കുകയാണ് അടോട്ടെ ജോളി യൂത്ത് സെന്റർ പ്രവർത്തകർ. പോയകാല കാർഷിക രീതികൾക്ക് പുതുജീവൻ നൽകിയാണ് ജൈവകൃഷിയിലെ ഇവരുടെ കൃഷി പരീക്ഷണം. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സമൂഹ സദ്യയ്ക്ക് സ്വന്തമായി വിളയിച്ചെടുത്ത അരികൊണ്ട് അന്നമൂട്ടണമെന്ന ആഗ്രഹമാണ് അടോട്ട് ജോളി യൂത്ത് സെന്ററിലെ അംഗങ്ങളെ പാടത്തേക്കെത്തിച്ചത്. പരമ്പരാഗത കാർഷിക രീതികൾ അവലംബിച്ചായിരിക്കണം കൃഷിയെന്നും ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അടോട്ട് പാടശേഖരത്തിലെ അരയേക്കറോളം തരിശുവയലിലാണ് ജൈവ നെൽകൃഷി. നെൽപ്പാടമെന്നത് കേട്ടറിവ് മാത്രമാകുന്ന പുതുതലമുറയ്ക്ക് ജൈവകൃഷിയുടെ മാധുര്യവും മഹത്വവും പകർന്നു നൽകാൻ വേണ്ടി കൂടിയാണ് ഈ ഉദ്യമം. ഡിസംബറിൽ കൊയ്ത്തുത്സവം നടത്തണമെന്ന മുൻവിധിയോടെ ആതിരവിത്തിലാണ് കൃഷി. ക്ലബ്ബിലെ മുതിർന്ന അംഗവും കൃഷിയുടെ അമരക്കാരനുമായ ബല്ലത്തുവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ കന്നുപൂട്ടി നിലമുഴുതു മറിച്ചത് തന്നെ ഗൃഹാതുരതയുണർത്തുന്ന പഴമയുടെ നേർക്കാഴ്ചയായി. നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ അമ്മമാർ ഞാറ് നട്ടതും നന്മയുടെ തെളിമയുടെ ഗതകാല സ്മൃതികൾ ഉണർത്തുന്നതായി. ഉണ്ടച്ചി, കല്യാണി, കുഞ്ഞിപ്പെണ്ണ്, മീനാക്ഷി, ചോയിച്ചി, കാരിച്ചി, ജാനു എന്നീ പ്രായമേറിയ അമ്മമാർക്ക് ചെയ്തു മറന്ന ജോലിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ഞാറ് നടിയിൽ. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ തൊഴിലുകളും അവശതകളും മാറ്റിവെച്ച് ആവേശത്തോടെയാണ് ഇവരെല്ലാം പാടത്തിറങ്ങിയത്. 50 പറ നെല്ലെങ്കിലും വിളയിച്ചെടുക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ. സമൂഹ സദ്യക്കുള്ള അരി സ്വന്തമായി വിളയിച്ചെടുക്കാനുള്ള ആഗ്രഹം ക്ലബ്ബിലെ പുതുതലമുറ മുന്നോട്ട് വെച്ചപ്പോൾ കർഷകൻ കൂടിയായ താൻ അതിന് കരുത്ത് പകരുകയായിരുന്നുവെന്ന് മുതിർന്ന അംഗം ബല്ലത്തുവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. 50-ാം വാർഷികത്തോടനുബന്ധിച്ച് മാസങ്ങൾ പല പരിപാടികളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു സദ്യ, സമൂഹ സദ്യ കൊടുക്കണമെന്നും ആലോചിച്ചിന്. അതിന്റെ ഭാഗമായി ജൈവകൃഷി എന്ന നിലയിൽ കൃഷിയെടുത്ത് അതിലുള്ള നെല്ല് എടുത്ത് അതുകൊണ്ട് ചോറുണ്ടാക്കി ജൈവ പച്ചക്കൃഷി ഉണ്ടാക്കി അത് കറി വെച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് ജോലി ആലോചിച്ചിട്ടുള്ളത്. സമഗ്ര പച്ചക്കറി കൃഷി കൂടി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ക്ലബ്ബ് പ്രവർത്തകർ. ക്ലബ്ബ് വാർഷങ്ങളുടെയും അരങ്ങ് തകർക്കലിന്റെയും മാത്രമായി പരിണമിക്കുന്ന ഇക്കാലത്ത് പോയകാല സംസ്കൃതിയെ മറന്നുപോകാതിരിക്കാനെങ്കിലും ഇത്തരം വേറിട്ട ശ്രമങ്ങൾ വഴിയൊരുക്കട്ടെ എന്നാണ് ജോളി യൂത്ത് ക്ലബ്ബ് പ്രവർത്തകരുടെ പക്ഷം. ന്യൂസ് ബ്യൂറോ, കഞ്ഞങ്ങാട്.